നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ കാർന്നവരായ ഇപ്പോൾ കാർന്നവരെന്ന് പറയാം കാർന്നവരായ ശ്രീമാൻ എ കെ ആന്റണി അദ്ദേഹം ഈ പവർ പൊളിറ്റിക്സിന്റെ ഒരാളായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഇല്ലാതിരുന്ന ഒരു സമയമില്ല ഏറ്റവും ഒടുവിൽ രാജ്യസഭാ അംഗമായിരുന്നു ആ രാജ്യസഭയിൽ നിന്നും കഴിഞ്ഞ ദിവസം പടിയിറങ്ങി അവരെല്ലാവരും കൂടെ വലിയ ഗംഭീര യാത്രയപ്പൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അദ്ദേഹം ഡൽഹിയിൽ നിന്ന് താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസുണ്ട് ആ കെ പി സി ഓഫീസിൽ ശിഷ്ടകാലം അദ്ദേഹം പ്രവർത്തന കർമ്മരഹിതനായി അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതിൽ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ കമ്പനി കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ കളി എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ നമുക്കിനി കാണാനുള്ളത് എ കെ ആന്റണിയെ ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹം പരസ്യമായി ഒരു രാഷ്ട്രീയ ചൂതാട്ടത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു ആക്ടിവിറ്റീസിനോ ഒന്നും അദ്ദേഹം എപ്പോഴും അദ്ദേഹം മറഞ്ഞിരുന്നുള്ള പരിപാടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുക അതെ അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നും വേണ്ട വേണ്ട എന്ന് പറയുകയും അവസാനം അദ്ദേഹം അതിൽ എത്തിപ്പിടിക്കുകയും ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള തന്ത്രം കഴിഞ്ഞ രാജ്യസഭാ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം മത്സരിക്കുന്നില്ലെന്നും ബി എസ് ശിവകുമാറിനോട് പിന്നെ ഇത് കൊടുക്കും നോമിനേഷൻ കൊടുക്കാനും പറഞ്ഞ് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോമിനേഷൻ വാങ്ങിക്കാൻ ശിവകുമാർ ചെല്ലുമ്പോഴാണ് എ കെ ആന്റണിക്ക് വേണ്ടി നോമിനേഷൻ പേപ്പർ വാങ്ങിച്ചിട്ട് പോയവരും അറിയുന്നത് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം അത് സൂത്രശാലിയാണ് ഇതുവരെ ഈ പവർ പോളിറ്റിക്സിൻ്റെ നിന്ന് മാത്രം അദ്ദേഹം എം എൽ എ ആയ അന്ന് മുതൽ ഇന്ന് വരെ രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങുന്ന ഇന്ന് വരെ അദ്ദേഹം അധികാരത്തിൽ നിന്ന് അദ്ദേഹം ഒന്നുകിൽ എം പി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ പിന്നെ എം എൽ എ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ എല്ലാവരും പാർലമെൻറ്റ് മെമ്പറുമായിരുന്നു അപ്പം അതെ എം പി രാജ്യസഭാംഗം അങ്ങനെ എല്ലാമായിരുന്നു അപ്പം അദ്ദേഹത്തിന് ഇതുവരെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം ആകാവുന്നതിൻ്റെ അപ്പുറമായി അദ്ദേഹത്തിന് ഒരു നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു രാഷ്ട്രപതി ആയില്ലെങ്കിലും ഉപരാഷ്ട്രപതി എങ്കിലും ആക്കിയാൽ മതി അതെയായിരുന്നു കാരണം ഒരവസരത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു ഈ ബി ജെ പിക്കാരോട് അദ്ദേഹം മൃദു സമീപനം എടുക്കുന്നത് തന്നെ വാജ്പേയിയുടെ കാലത്ത് എടുക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രപതി ഭവനാണ് എന്ന് വരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയക്കാരൻ്റെ മോഹങ്ങളാണ് അതിന് നമുക്ക് കുറ്റം പറയാൻ പോലും കാരണം ഒരു സാധാരണ രീതിയിൽ ഒരു ഇന്ത്യൻ പോളിറ്റിക്സിൻ്റെ ഒരു യൂത്ത് കോൺഗ്രസ്സെന്നോ അല്ലെ കെ എസ് യു ആയി വരുന്ന ആൾ പോലും എപ്പോഴും അയാൾ ആഗ്രഹിക്കുന്നത് ആ പരമോന്നതമായ പദവിയിൽ കേന്ദ്ര പൊളിറ്റിക്സിലേക്ക് പോകാനാണ് എത്രയാണ് അപ്പം അതുകൊണ്ട് ആന്റണി ആഗ്രഹിച്ചുകൊണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പോലും കാരണം ഒരു അവസരത്തിൽ പ്രൈം മിനിസ്റ്റർ ആയി പോകുമോ എന്ന് വരെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടി വന്നു സംശയിക്കേണ്ടി വന്നു അത്രമാത്രം അയാൾ അദ്ദേഹം പിന്നെ പ്രൈം മിനിസ്റ്റർ കസേരയുടെ തൊട്ടടുത്ത് അത് നമ്മൾ കെ കരുണാകരനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം പി വി നരസിംഹറാവു ആവുന്ന കാലത്ത് കെ കരുണാകരൻ നരസിംഹറാവു കഴിഞ്ഞ് കെ കരുണാകരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നവരെ അന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമ്മൾ അപ്പൊ അതുപോലെ അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നെ ഇനി ആന്റണി പിന്നെ ഇവിടെ കേരള പോളിറ്റിക്സിലെത്തി ഇവിടുത്തെ സ്റ്റിയറിംഗ് തിരിക്കാം എന്നുള്ളൊരു മോഹം ആർക്കും വേണ്ട കാരണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായിരിക്കുന്നിടത്തോളം കാലം മറ്റൊരാളിനെയും ഒരു മറ്റൊരു അധികാര ശക്തി ഇവിടെ വളരാതെ അനുവദിക്കില്ല ആ ഒരു കാര്യത്തിൽ സുധാകരൻ കെ പി സി സി ഓഫീസിലേക്ക് തിരിഞ്ഞു പോലും നോക്കണ്ട അവിടെ ഒരു ചെറിയൊരു ഓഫീസുണ്ട് ഒരു പിന്നെ എരിപ്പത്തായം പോലൊരു ഓഫീസിനകത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എ കെ ആന്റണി എന്നും പിന്നെ ഹൈക്കമാൻഡ് മെമ്പറെന്നോ എന്തോ പറഞ്ഞൊരു ബോർഡും വെച്ചിട്ടുണ്ട് അതിന് ആ ബോർഡ് തന്നെ ഇനിയിപ്പം അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കേരള പോളിറ്റിക്സിനും കോൺഗ്രസിനും ഉള്ള സ്ഥാനം അതുകൊണ്ട് പിന്നെ കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഇവിടെ മലമറിക്കാമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയം ഒന്നുകൂടി ചൂട് പിടിക്കാമെന്നോ അങ്ങനെയൊന്നുമില്ല കാരണം അദ്ദേഹം ഒരിക്കലും ഒരു ആക്റ്റീവ് രാഷ്ട്രീയക്കാരനായി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടില്ല ആകെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം അവസാന നിമിഷം പിന്നെ തീരദേശം വഴി ഒരു പ്രകടനം നടത്തും നമ്മുടെ പ്രധാനമന്ത്രി മോദിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ അയാളുടെ ഫാദർ രാജീവ് ഗാന്ധിയും ഒക്കെ നടത്തുന്ന ബിഗ് ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആ തരത്തിലുള്ള ഒരു റാലിയൊന്നും അദ്ദേഹം ഒരു പവർ ഇതൊന്നും കാണിച്ചിട്ടില്ല ഇവിടെ ഇവിടെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന രംഗമാകുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കും തീരദേശത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തീരദേശത്തെ മുഴുവൻ പിന്നെ ക്രിസ്ത്യൻ സമൂഹം ആന്റണിയെ
വേണ്ടി നിൽക്കുമെന്നും അങ്ങനെ യു ഡി എഫ് അല്ലെങ്കിൽ ആന്റണി പ്രതിദാനം ചെയ്യുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് എ കെ ആന്റണി എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെ അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന് തോന്നിയേക്കാം. അതെ, വികാരം കാരണം ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരൊറ്റ നേതാവും അദ്ദേഹത്തിനൊരു വികാരമൊന്നും കാണുന്ന ഇല്ല. ചില നേതാക്കൾ മാത്രം അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിൽക്കുന്നു എന്നല്ലാതെ അത് ഇനി ഇനി അതുണ്ടാവത്തില്ല. അധികാരം പോയില്ല. അതെ, കാരണം ഈ ഉമ്മൻചാണ്ടി ചെലുത്തുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ തമ്മിൽ നോക്കുമ്പോഴാണ്, ഉമ്മൻചാണ്ടി പാർട്ടിക്ക് സ്വീകാര്യനാണ്, പാർട്ടി പ്രവർത്തകർക്കും സ്വീകാര്യനാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്. ഈ എ ഗ്രൂപ്പിന്റെ നേതാവ് തന്നെ ആന്റണിയല്ല, അതെ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയാണ്. ഇപ്പൊ എ കെ ആന്റണി ഇലക്ഷനിൽ നിന്നാലും ശരി, അതിന് ഫണ്ട് ഉണ്ടാക്കുന്നതും അതിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുന്ന ആരാണ്? ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി അപ്പോ എല്ലാ മറ്റുള്ളവരുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി മറ്റുള്ളവരുടെ എല്ലാ പ്രയത്നത്തിന്റെ ഫലമായി അധികാര സ്ഥാനത്തെത്തുക എന്നുള്ളതിൽ കവിഞ്ഞ്, അതിന്റെ ഫലം അനുഭവിക്കുക അനുഭവിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു തരത്തിലുള്ള, അതേസമയം പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയോജനം ഇദ്ദേഹം അധികാര സ്ഥാനത്ത് വരുന്നതുകൊണ്ട് ഇല്ലെന്നുള്ളത് പരസ്യമാണ് എല്ലാവരും പറയുന്നുണ്ട്. കാരണം പാർട്ടിക്കാരൻ ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോഴോ എം പി സ്ഥാനത്തിരിക്കുമ്പോഴോ എം എൽ എ സ്ഥാനത്തിരിക്കുമ്പോഴോ ഒരു സഹായം അഭ്യർത്ഥിച്ച് ന്യായമായൊരു കാര്യത്തിൽ ചെന്നാൽ പോലും, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു തർക്കത്തിന് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പോലും ചെയ്യാത്ത ആളാണ്. അതെ, അപ്പൊ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ശുപാർശ പൊളിറ്റിക്സ് അല്ല, അതുകൊണ്ട് ആരും സ്വന്തം കാര്യത്തിനുള്ള പൊളിറ്റിക്സ് അല്ലാതെ അദ്ദേഹത്തിന്റെ വരവ് ആരും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം വന്നതുകൊണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ എന്തെങ്കിലും പ്രയോജനം നാട്ടുകാർക്കോ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കേ വേണ്ട.